പോലീസുകാരൊന്ന് ചോദിച്ചു നമ്മൾ സൗകര്യം ചെയ്തു തരാൻ പറ്റുമോ ചോദിച്ചു. ഇവിടെയൊക്കെ ചോദിച്ചപ്പോൾ കിട്ടിയില്ലാന്ന് പറഞ്ഞു. നമ്മൾ സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അവരെ കൊണ്ടുവന്ന് സ്ഥലം കാണിച്ചു കൊടുത്തു, ഒപ്പം വന്നു. അപ്പോൾ അവർക്ക് ഒരു റൂം മതി പറഞ്ഞു ആദ്യം. അങ്ങനെ റൂം ഞങ്ങൾ ഫസ്റ്റ് സൗകര്യം ചെയ്തു കൊടുത്തു. പിന്നീട് സാറ് പറഞ്ഞു ഇത് പോരാ, ഞങ്ങൾ 4 കോടിയൊക്കെ ഒരുമിച്ച് വരുന്നുണ്ട്, അപ്പോൾ അത് ചെയ്യാനുള്ളൊരു സൗകര്യം കൂടി ഈ പള്ളി ഇവിടെ ഞാൻ തരാൻ പറ്റുമോ ചോദിച്ചു. ആ എടുത്തോളൂ പറഞ്ഞു. ഇങ്ങനെ ഒരു വലിയ ദുരന്തം ഈ പ്രദേശത്ത് ഉണ്ടാകുമ്പോൾ പോലീസിൻ്റെയും അധികാരികളുടെയും മുമ്പിൽ ഏറ്റവും വലിയ വിഷയം ഈ ഇവരെ മുഴുവൻ നിലവിലുള്ള സാഹചര്യം വെച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് വേണം പോസ്റ്റ്മോർട്ടം നടത്താനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും. അതിന് ഇവരുടെയൊക്കെ ഈ കണ്ടുകിട്ടുന്ന പിന്നെ ജഡങ്ങളുടെ ഉറ്റ ബന്ധുക്കൾ പല ക്യാമ്പുകളിലായിട്ട് ചെതറിക്കിടക്കാൻ ഈ ആളുകളെ കൊണ്ട് നിലമ്പൂരിലേക്ക് കൊണ്ടുപോയി അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്യുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് പോലീസും അതുപോലെ അധികാരികളും ഒക്കെ ഒരു ബദൽ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ അവർക്ക് ടേബിളും കാര്യമൊന്നുമില്ല. അത് ഞങ്ങൾ മദ്രസയിലെ കുട്ടികളെ ടേബിളുകളൊക്കെ തമ്മിൽ ജോയിൻ്റ് ചെയ്ത് കെട്ടിയാണ്ട് ഇപ്പോൾ അതിലാണ് ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ, പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. ഒരു പൊതു സ്ഥാപനം ഒരുപാട് ആളുകൾക്ക് അഭിപ്രായം പറയാൻ അവസരമുള്ള ഒന്ന് അവിടെ ഇത്ര പോസിറ്റീവായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയും എന്നൊരു ധാരണ പൊതുവെ ഉണ്ടായിരുന്നില്ല. പക്ഷേ യാതൊരുവിധ അവസരവും ഇല്ലാത്ത വിധത്തിൽ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മതം ഇസ്ലാം എന്താണോ ആവശ്യപ്പെടുന്നത് അതിൻ്റെ അന്തസ്സത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് കമ്മിറ്റി ഭാരവാഹികൾ അതിന് ഒരു അനുവാദം കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനും എൻ്റെ മോനെ തന്നെ ഫസ്റ്റ് ലീസൺ ക്ലീൻ ചെയ്തത് ഞാനല്ല ചെയ്തത്, മോനാ ചെയ്ത കാര്യമായിട്ട് മോനാ ജോലിയൊക്കെ ചെയ്തത് ഫസ്റ്റ് ലീസൺ. പിന്നെ പിറ്റേന്ന് ഇത്രത്തോനെ വരുമെന്ന് പറയില്ല, പിന്നെ അങ്ങനെ നിരന്തരം വരാൻ തുടങ്ങിയില്ലേ. അവനെ എല്ലാവരും കൂടി എല്ലാവരും വേണ്ട സഹായങ്ങൾ എന്ത് സഹായം ചെയ്യാനും ആളുകൾ തയ്യാറായി ചെയ്തു തന്നിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇത് പിന്നെ ഒരു പുതിയ ഒരു കാര്യമായിട്ട് സത്യത്തിൽ പിന്നെ ഞങ്ങൾക്കാർക്കും തോന്നുന്നില്ല. നമ്മളുടെ ഒരു പിന്നെ യഥാർത്ഥത്തിലെ സംസ്കാരത്തിൻ്റെ ഭാഗമായുള്ള സംഭവമാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഒന്ന് പ്രാവർത്തികമാക്കാൻ നമുക്ക് ലഭിക്കുന്ന അവസരം ഇപ്പോഴാണ്. ചരിത്രത്തിൽ ഞങ്ങൾ പ്രഭാഷണങ്ങളിലും പിന്നെ വളരെ ചെറുപ്പത്തിൽ മദ്രസയിലും മറ്റും പോയി പഠിക്കുന്ന മതപാഠങ്ങളിലും ഒക്കെ കേൾക്കുന്നത് ഇതിന് സമാനമായ കുറേ അനുഭവങ്ങളാണ്. അത് പ്രാവർത്തികമാക്കാൻ കിട്ടിയ ഒരു അവസരം, അത് വളരെ നല്ല നിലക്ക് ഇതിനെ കമ്മിറ്റി ഭാരവാഹികൾ തീരുമാനമെടുത്ത് നടപ്പിലാക്കി എന്ന് മാത്രമേ ഉള്ളൂ. വേറെ അതുമായി ബന്ധപ്പെട്ടൊരു പുതുമ അവകാശപ്പെടാനൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇതിനെ മുന്നപ്പോൾ ഞങ്ങൾ 1 ഏക്കർ ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ആ സ്ഥലം കൊടുത്തില്ല, ഈ പള്ളിയാണ് 1 ഏക്കർ സ്ഥലം ഹോസ്പിറ്റലിന് കൊടുത്തത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും സപ്പോർട്ട്, നമുക്കറിയാമല്ലോ ഇതിനെ മുന്നേ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ മയ്യത്തും കട്ടൽ ഞങ്ങൾക്ക് കിട്ടിയാൽ തന്നെ ഒരാ മുസ്ലിമിനെ ഇവിടെ നിന്ന് അക്കരയ്ക്ക് കൊണ്ടുപോകാം ഈ മയ്യത്തും കട്ടലാണ് കൊടുത്തത്. ഞങ്ങളെ മയ്യത്തും കട്ടലാണ് കൊടുത്ത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ ആരും എതിർപ്പൊന്നും ഉണ്ടാവില്ല, നമുക്ക് ആദ്യം അറിയാം. പിന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലേ, മനുഷ്യർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ.